ലൗഡ് സ്പീക്കർ കൊച്ചിയിലൂടെ സഞ്ചരിക്കുമ്പോൾ എത്തി നിൽക്കുന്നത് വൈപ്പിനിലാണ്. യാത്രാക്ലേശം, യാത്രാ സുരക്ഷിതത്വം അടക്കം ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ നാട്ടുകാർക്ക് പറയാനുള്ളത്. ഇപ്പോൾ യാത്രക്കാരെ വഹിച്ചുകൊണ്ടുള്ള കടത്ത് ഇപ്പോൾ വൈപ്പിൻ കരയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരുടെ അഭിപ്രായം കൂടി ചോദിക്കാം. വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലോട് എങ്ങനെയാണ് ഇവരുടെ പ്രതികരണം എന്ന് ലൗഡ് സ്പീക്കറിലൂടെ നമുക്ക് നോക്കാം. യാത്ര ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് എപ്പോഴും. കാരണം ഇപ്പോൾ ജങ്കാർ സർവീസ് ആണെന്നുണ്ടെങ്കിൽ മിക്ക ടൈമിലും ഒരെണ്ണം ഉണ്ടാവാറുള്ളത്. ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഭാവിയിൽ എങ്ങനെയാവും എന്നുള്ളത് അറിയില്ല. അപകടത്തിന് ശേഷമുള്ള അവസ്ഥ എങ്ങനെയുണ്ട് ഇപ്പോൾ? ഇപ്പോൾ അവർ കുറേ ശ്രദ്ധിക്കാനുണ്ട്, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ചങ്ങാടത്തിലേക്ക് കയറാനായി നിൽക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, അവരോടുകൂടി ചോദിക്കാം യാത്രാക്ലേശത്തെക്കുറിച്ചും യാത്രാ സുരക്ഷിതത്വത്തെക്കുറിച്ചും. രണ്ട് ജങ്കാറുള്ള ടൈമിന് കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് പെട്ടെന്ന് എത്തേണ്ട കാമണിക്കൊണ്ട് ഡിഫറൻസ് ഉള്ളൂ. ഒരു ജങ്കാറുള്ളപ്പോഴാണ് ഈ വിഷയം വന്നത്. രണ്ട് ജങ്കാറുള്ളപ്പോൾ കുഴപ്പമില്ലായിരുന്നു, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവര് ജങ്കാറിൻ്റെ പ്രോപ്പറിൽ പായൽ കുടുങ്ങി നിർത്താറുണ്ട്. അല്ല, ഇവിടെ പൊതുവായിട്ട് വൈപ്പിങ്ങരയിലുള്ള വൈപ്പിങ്ങരയിലെ ഏറ്റവും ദീപസമൂഹങ്ങളിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ തിങ്ങിപ്പാർക്കുന്ന ഈ സ്ഥലത്ത് ഈ കോർപ്പറേഷൻ അതുപോലെ തന്നെ അധികാരികൾ അതിൻ്റെ യാത്രാ പ്രശ്നങ്ങൾ ഇതുവരെ പരിഹരിച്ചിട്ടില്ല. ഇപ്പോൾ റോഡിൻ്റെ ഇത് പറയുകയാണെങ്കിൽ റോഡ് ഇപ്പോൾ ഒരു 15 വർഷത്തിന് മുമ്പ് നിർമ്മിച്ച റോഡുകളാണത്. ഈ റോഡ് മുഴുവൻ കുത്തിപ്പൊളിച്ച് പല പദ്ധതികളും പറഞ്ഞുകൊണ്ട് കുടിവെള്ളത്തിൻ്റെ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് റോഡുകൾ കുത്തിപ്പൊളിച്ചിട്ടേക്കാണ്. നല്ലപോലെ പോകണ്ട്. ഈ യാത്രക്കാരുടെ സുരക്ഷിതമൊക്കെ ഉറപ്പാക്കാൻ പറ്റുന്നുണ്ടോ? ഏതായാലും വൈപ്പിൻകരയുടെ യാത്രാക്ലേശം, യാത്രാ സുരക്ഷിതത്വം, കുടിവെള്ള പ്രശ്നം ഏറെക്കുറെ പരിഹരിച്ചു എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. പക്ഷേ വെള്ളപ്പൊക്കം പോലെയുള്ള വലിയ അപകടങ്ങൾ, വലിയ പ്രശ്നങ്ങൾ ഈ നാട്ടിനെ ഇന്നും സജീവമായി ബാധിച്ചിരിക്കുന്നു. അതുതന്നെയാണ് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിലും വളരെ സജീവമായി ചർച്ച ചെയ്യാനിടയുള്ളത്. ലൗഡ് സ്പീക്കറിലൂടെ കേട്ടതും അതുതന്നെയാണ്.